ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം വിഷാദയോഗമാണ്. ഒരു പൂർവപക്ഷിയുടെ വിഷാദമാണ് അതിലെ ചർച്ച. രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭവിവരണമാണ്. അർജുന ദുഃഖത്തെ വസ്തുതാപരമായി അപഗ്രഥിച്ച് അതിന് പരിഹാരത്തെ, നിദാനം കണ്ടെത്തി പരിഹാരത്തെ നിർദ്ദേശിക്കുകയാണ് ഭഗവാൻ. അതിൽ 29-ാം ശ്ലോകം, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം എന്ന ആത്മസ്വരൂപാനുഭവം ആണ് നാം ചർച്ച ചെയ്തിരുന്നത്. സമസ്ത ദുഃഖങ്ങളും അറ്റുപോകുന്നത് ആത്മബോധത്തിലാണ്. എല്ലാ വ്യഥയും സഞ്ചാലനമാണ്. വ്യഥ സഞ്ചാലനേ. ഹേ പുരുഷർഷഭ, യാതൊരുവൻ വ്യഥിതനാണ്, സ്വരൂപാവസാദനം വന്നവനാണ്. സ്വരൂപാവസാദനം വരുമ്പോൾ രണ്ട് തരം സൃഷ്ടികളിലാണ് മാനവൻ പെടുന്നത്. ഒന്ന്, അവൻ സ്വയമുണ്ടാക്കുന്ന സൃഷ്ടി, ജീവസൃഷ്ടി. ഈ ജഗത്തിലെ അനുഭവങ്ങളിൽ നിന്ന്, കണ്ടവയിൽ നിന്ന്, കേട്ടവയിൽ നിന്ന്, സ്പർശിച്ചവയിൽ നിന്ന്, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന വിഷയങ്ങളെ അവൻ്റെ ഇന്ദ്രിയങ്ങൾ ചേർന്ന് മനസ്സതിൽ സങ്കല്പവികൽപ്പങ്ങൾ ഉണ്ടാക്കി ആ അനുഭവങ്ങളെ കുഴച്ചു ചേർത്ത് പുതിയ സങ്കല്പനങ്ങളുടെ ലോകമുണ്ടാക്കുന്ന ജീവസൃഷ്ടി അഭംഗുരം നടന്നുകൊണ്ടാണിരിക്കുന്നത്. പൂർവപുണ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ആശകളും പ്രതീക്ഷകളും നടപ്പാവുകയും സംഗതങ്ങൾ നിലനിൽക്കുകയും ഒക്കെ ചെയ്യാം. പൂർവവിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ, പൂർവപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശകൾ തകരുകയും പ്രതീക്ഷകൾ അസ്തമിക്കുകയും കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുകയും ചെയ്യാം. എന്തായിരുന്നാലും ആ ലോകങ്ങളെ വിരചിച്ചുകൊണ്ടുള്ളൊരു ജീവസൃഷ്ടി വൈചിത്രം ഈ ലോകത്തുണ്ട്. മറ്റൊന്ന്, സമഷ്ടിഭൂത തന്മാത്രകളായ പൃഥ്വ്യപ്തേജോ വായു ആകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഷ്ടി പരിഗണനയിൽ കാണുന്ന ഈ സൃഷ്ടിയുമുണ്ട്. ഇവയെ നേരിടുമ്പോൾ, സമഷ്ടിഗതങ്ങളായവയെ നമുക്ക് മാറ്റിമറിക്കാനാവില്ല. ശീതവും ഉഷ്ണവും എല്ലാം അവിടെ സഹനം മാത്രമാണ് വഴി. സഹനമല്ലാതെ ജനിച്ചു പോയവന് സമഷ്ടിയിൽ പരിണാമമുണ്ടാക്കി ഈ ജന്മത്തിൽ അതിൻ്റെ ഉപകരണങ്ങൾ
തന്നിൽ നിന്ന് അന്യമാകയാൽ നിമിത്തോപാദാന കാരണങ്ങൾ അഭിന്നമല്ലായിക കൊണ്ട് സഹിക്കുക എന്നത് മാത്രം, തിദീക്ഷ മാത്രമാണ് വഴി. അതിന് തയ്യാറല്ലെങ്കിൽ ക്ലേശിക്കും, നഷ്ടപ്പെടും, ശരീരമനസ്സുകൾ തപിക്കും, ഇന്ദ്രിയങ്ങൾ തപിക്കും, ഒട്ടേറെ പേരെ ക്ലേശത്തിലെത്തിക്കുകയും സ്വയം ക്ലേശത്തിലെത്തുകയും ചെയ്യും. ജീവസൃഷ്ടിയുടെ വൈചിത്ര്യത്തിൽ ആത്മബോധമാണ് വഴി. സ്വരൂപത്തിൽ നിന്ന് അവസാദനം വന്ന് സഞ്ചാലനം വന്ന് വിചാലനം വന്ന് ദുഃഖിക്കുന്നത് ഇല്ലായ്മയാകുന്നതിന് ഈശ്വരാനുസന്ധാനമാണ് വഴി. നിരന്തരമായി ഇത് ഭംഗിയായി രണ്ടാം അധ്യായത്തിൽ വിവരിച്ചു കൊടുത്ത് ആ ഈശ്വരാനുഭൂതിയുടെ തലത്തിലെത്തുമ്പോഴുള്ള ആശ്ചര്യം, ദൗർലഭ്യമെന്ന അർത്ഥത്തിൽ ആനന്ദ തലമെന്ന അർത്ഥത്തിലൊക്കെ വിസ്തരിച്ചു വരികയായിരുന്നു നാം. അത് അതിൻ്റെ അവസാന പാദത്തിലെത്തി. ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഈ ചതുർത്ഥ പാദത്തിൽ ചതുർത്ഥ സാധന സൂചിതമാണ്. ശ്രുത്വാപിയിൽ അഭികൊണ്ട് ദൃഷ്ട്വാപി എന്നുകൂടി അർത്ഥം നൽകിയിരിക്കുന്നു. ഈശ്വരം ദൃഷ്ട്വാപി, ഗുരുത്വം ശ്രുത്വാപി എന്ന് പറഞ്ഞാൽ ഈശ്വരം ദൃഷ്ട്വാപി ഈശ്വരനെ കണ്ടിട്ടും, ഗുരുത്വം ശ്രുത്വാപി ഗുരുത്വത്തെ കേട്ടിട്ടും അറിയുന്നില്ല. സദാ സർവദാ ദർശനം തന്നുകൊണ്ടിരിക്കുന്നത് ഈശ്വരനാണ്. കണ്ണിൻ്റെ വാസനാമയമായ മൂടുപടമെടുത്ത് കളഞ്ഞാൽ ഏതൊരാൾക്കും എപ്പോഴും കാണാവുന്നത് ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ, ചിരന്തനമായ ഈശ്വരനെന്ന സത്യം. പക്ഷെ കാണുന്നതോ വികൃതങ്ങളായ ലോകങ്ങൾ മാത്രം. സദാ സർവദാ ഈശ്വരൻ ദർശനം തന്നുകൊണ്ടിരിക്കുന്നു, ഇടതടവില്ലാതെ. ആ ഈശ്വരമഹിമയെ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഭാവാതീതന്മാരും നിതരാം വെളിവാക്കിക്കൊണ്ടിരിക്കുന്നു. കാലാതീതമായി, ദേശാതീതമായി ഏതെല്ലാം അറിവുകൾ നിലനിൽക്കുന്നുണ്ട്. രണ്ടു വഴിയിലാണ് ലോകം അന്വേഷണം തുടരുന്നത്. ലോകാരംഭം മുതൽ പ്രപഞ്ച ഉപഭോഗം ലക്ഷ്യമിട്ട് ജീവിതത്തെ എളുതാക്കുന്നതിന് ലക്ഷ്യം വച്ചുകൊണ്ട് ചരിത്രകാരന്മാരും ശാസ്ത്രകാരന്മാരും വിവിധങ്ങളായ ദാർശനിക തത്വയിലൂടെ അന്വേഷണം നടത്തും. ചിലപ്പോഴൊക്കെ ആ മഹാനുഭാവന്മാർ തത്വചിന്തയെയും കൂട്ടിനു പിടിക്കുന്നു. ചിലപ്പോഴൊക്കെ തത്വചിന്തയിലൂടെ തുടങ്ങി
തത്വചിന്തകന്മാരെന്ന് അഭിമാനിച്ചു നീങ്ങിയവർ തങ്ങളുടെ ദേശാടന വേളകളിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ വഴിയിലേക്കും വഴുതി വീഴുന്നു. ഒട്ടു വളരെ അന്വേഷണങ്ങളുടേതാണ് ഈ ചരിത്രം. എത്ര ശാഖകൾ, എത്ര ഉപശാഖകൾ മനസ്സിനെ ആസ്പദമാക്കി, സങ്കല്പങ്ങളെ ആസ്പദമാക്കി, ചരിത്രത്തെ ആസ്പദമാക്കി, ഊർജതന്ത്രത്തെ ആസ്പദമാക്കി, രസതന്ത്രത്തെ ആസ്പദമാക്കി, ജീവശാസ്ത്രത്തെ ആസ്പദമാക്കി. ഊർജതന്ത്രത്തിൻ്റെ ഗതീയതയിൽ, ഊർജാന്വേഷണം അതിൻ്റെ സ്ഥൈതിക പ്രക്രിയയെ ആസ്പദമാക്കിയും ഗതീയ പ്രക്രിയയെ ആസ്പദമാക്കിയും എത്ര ശാഖകളും ഉപശാഖകളുമായിട്ടുണ്ട്. രാസപരിണാമങ്ങളുടെ തലങ്ങളിൽ, വസ്തുക്കളുടെ രാസീയ മാറ്റങ്ങളെ എത്രയെത്ര ശാഖകളാക്കി രസതന്ത്രം മാറ്റിയിട്ടുണ്ട്. രസതന്ത്രത്തിൻ്റെയും ഊർജതന്ത്രത്തിൻ്റെയും സമ്മിളിത ഭൂവിൽ വച്ച് വസ്തുക്കളുടെ സൂക്ഷ്മഘടകങ്ങളെ അന്വേഷിച്ചും എത്ര ശാഖകളായി നാം പിരിഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണങ്ങളുടെ ചരിത്രം എത്ര വർദ്ധിക്കുന്നുവോ അത്രയും വിസ്മൃതമായി കൊണ്ടുപോകുന്നു എന്ന് നാം സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. നിഷേധങ്ങളുടെ നിഷേധങ്ങളിലൂടെയാണ് ശാസ്ത്രം അതിൻ്റെ ഗതീയതയിൽ വളരുന്നതെങ്കിൽ ലോകമെമ്പാടും സ്വാനുഭൂതിയിലൂടെ ഈശ്വര ദർശനത്തിന് ശ്രമിക്കുകയും പ്രപഞ്ച നിരാസത്തെ സ്വീകരിക്കുകയും ചെയ്തവരുടെ ചരിത്രത്തിന് കാലാതീതത്വം ലഭിച്ച് സർവാദരണീയമായി വളരുന്നതും നാം കാണുന്നു. ചരിത്രത്തിലെ രണ്ട് അന്വേഷണങ്ങളാണ് ഈശ്വരാന്വേഷണവും സംസാരാന്വേഷണവും. സംസാരത്തിൽ മുങ്ങിക്കുളിച്ച് സംസാര രഹസ്യം തേടിയവർ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളെ നിഷേധിച്ച് നിഷേധിച്ച് പേരെടുക്കുന്ന ശാസ്ത്രകാരന്മാർ ഒന്നൊഴിയാതെ ഒന്നുമറിയാതെ അറ്റുപോകുമ്പോഴും സ്വാത്മഭൂവിൽ അന്വേഷിച്ച് ശാന്തിയെ തേടിയവർ, ആ ഗുരുക്കന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗുരുക്കൃതികൾ നിത്യനിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ശ്രുത്വാപി ദൃഷ്ട്വാപി മനസ്സിലാകുന്നില്ലെങ്കിൽ അതാരുടെ ദോഷമാണ്? മഹാപുരുഷന്മാരുടെ സവിധത്തിലെത്തിയാൽ അവർക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞു തരുവാനൊന്നുമില്ല. പ്രപഞ്ചം അനുഭവത്തിലാകണമെങ്കിൽ വാസന മാത്രം മതിയാവും. അതിനുള്ള പഠിപ്പൊന്നും അനിവാര്യമല്ല. വേറെ തൻ്റെ പൂർവവാസന കിണങ്ങുന്നത് പോലുള്ളൊരു സാഹചര്യം ഇണങ്ങിയാൽ സുഖമായി. പൂർവവാസനയ്ക്ക് വിരുദ്ധമായൊരു സാഹചര്യം ഉണ്ടായാൽ ദുഃഖവുമായി. സുഖദുഃഖങ്ങൾക്ക് ഇത്രയേ വഴിയുള്ളൂ. ഇതാണ് സത്യമെങ്കിൽ വാസനയെ മറന്ന് സാർവലൗകികമായ സുഖത്തിനു വേണ്ടി ഉണ്ടാക്കുന്നവയൊക്കെ ക്ലേശഭൂയിഷ്ടമാകുമെന്ന് ആർക്കാണ് അറിയാത്തത്? ആത്മാവിൻ്റെ ഏകത
സർവരിലുമുണ്ടായിരിക്കെ ഈശ്വരാനുഭവം ഒന്നു മാത്രമാണ്. വാസനാലോകത്ത് ആനന്ദത്തിന് വഴി. അതുകൊണ്ട് അതന്വേഷിച്ചു വരുന്ന ശ്ലോകം അതിൻ്റെ ചതുർത്ഥ പാദത്തിൽ ചതുർത്ഥ സാധന സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചതുർത്ഥ സാധനം ആത്മാനുഗ്രഹമാണ്. ഈശ്വരകൃപ, ഗുരുകൃപ, ശാസ്ത്രകൃപ, ഇത് മൂന്നും നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു വിസ്തൃതമായി. ആത്മകൃപ, രാമായണത്തിൻ്റെ കഥ നടക്കുമ്പോൾ ഹനുമാൻ വേഷം മാറിയെത്തുന്നു. ഭാഗവത കഥ നടക്കുമ്പോൾ ഉദ്ധവർ വേഷം മാറിയെത്തുന്നു. ഇവരൊക്കെ വേഷം മാറിയാണ് എത്തുന്നത്. ഉദ്ധവനും ഹനുമാനുമെല്ലാം, രാമനും കൃഷ്ണനുമൊക്കെ ആവട്ടെ, ഏത് രൂപത്തിലും വരുന്നു. കാരണം എല്ലാ രൂപവും അവരുടെയാണ്. വേഷം മാറി രാമനോ കൃഷ്ണനോ വരേണ്ടതില്ല. കാരണം എല്ലാ രൂപവും അവരുടേതാണ്, അവരുടേതല്ലാതൊരു രൂപമില്ല. ഇങ്ങനെയാണ് പഴമക്കാർ പറയുക. അനേക രൂപരൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. അതുകൊണ്ട് രൂപം മാറി വരേണ്ട പ്രശ്നമേ ഉദിക്കുന്നില്ല. എവിടെ ബ്രഹ്മകഥയുണ്ടോ അവിടെ വരികയും പോവുകയും ചെയ്യേണ്ട ഉത്തരമില്ല. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം തന്നെ സ്വയമേ അപരോക്ഷമാണ്. യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ഇങ്ങനെ ശ്രുതി തന്നെ ബ്രഹ്മത്തെ നിത്യ അപരോക്ഷമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മം ഒരിക്കലും ഒരിടത്തും ഇല്ലാതിരിക്കുന്നില്ല. അതിൻ്റെ പ്രകാശത്തിലാണ് സമസ്ത ജഗത്തും പ്രകാശിക്കുന്നത്. തമേവ ബന്ധമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അതിൻ്റെ പ്രകാശമില്ലയെങ്കിൽ ജഗത്താകെ അന്ധകാരാവൃതമാകുന്നു. ഇങ്ങനെ വിചാരിച്ചാൽ ഈശ്വരാനുഗ്രഹത്തിനൊരിക്കലും കുറവില്ല. ഈശ്വരൻ മേഘം പോലെ സദാ കൃപാവൃഷ്ടി ചൊരിയുന്നു. ആ കൃപാവൃഷ്ടിയിൽ നാം നിൽക്കുന്നു. കുടം കമഴ്ത്തി വെച്ചിട്ടാണ് ജലത്തിന് കെഞ്ചുന്നതെങ്കിൽ അത് കഥ വേറെ. ആചാര്യകൃപയ്ക്കും കുറവില്ല. വലിയ വലിയ ആചാര്യന്മാർ നിരന്തരം വരുന്നു, കഥാശ്രവണം നടന്നുകൊണ്ടേയിരിക്കുന്നു, സത്സംഗ ഗംഗയുടെ ധാരാപ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരിക്കലും നിലയ്ക്കുന്നില്ല. ഗുരുക്കന്മാർ ഗുഹ്യത്തേക്കാൾ ഗുഹ്യമയമായ കാര്യങ്ങൾ തുറന്നു തുറന്നു വയ്ക്കുന്നു. ഗുരുകൃപ ഉണ്ടായാലാണ് ഗുഹ്യങ്ങളായ കഥകളും ഗുഹ്യങ്ങളായ ഘടനകളും നമുക്ക് തുറന്നു കിട്ടുക. ബ്രഹ്മനിഷ്ഠയും കൂടി പ്രവചനത്തിൽ വെളിപ്പെടുത്തുന്നു. അതീവരഹസ്യമായ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനാവാത്തതെന്ന് പറഞ്ഞ് ബ്രഹ്മരഹസ്യവും കൂടി വെളിപ്പെടുത്തുന്നു. എങ്കിൽ ഒരു തരത്തിലുമുള്ള ന്യൂനതയില്ല. സ്വാധ്യായത്തിൽ ന്യൂനതയുണ്ടാവും, പ്രവചനത്തിൽ ഒരിക്കലും കുറവില്ല. നമ്മൾ നിരന്തരമായി കേൾക്കുന്നത് പ്രവചനത്തിൻ്റെ, എവിടെയും പ്രവചനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു കുറവുമില്ല. അതുകൊണ്ട് ആചാര്യാനുഗ്രഹത്തിൻ്റെ കുറവ് ഒരിക്കലും സത്സംഗതൽപ്പത്തിലില്ല. ഇനി ശാസ്ത്രകൃപ ഉണ്ട്, അതും പ്രാപ്തമാണ്. ശാസ്ത്രം തന്നെ വിവേചനവും വിശ്ലേഷണവുമാണ്. എന്നിട്ടും
തത്വവേദനയില്ലെങ്കിൽ ഏതിൻ്റെ കുറവാണ്? ഈശ്വരകൃപ സർവഥാ ലഭ്യമാണ്, ഗുരുകൃപ വേണ്ടത്രയുണ്ട്, ശാസ്ത്രകൃപ കരതലാമലകം പോലെ ലഭ്യമാണ്. എന്നിട്ടും ഏതിൻ്റെ കുറവാണ്? സ്വന്തം കൃപയുടെ. സ്വയം തൻ്റെ മേൽ അനുഗ്രഹം വർഷിക്കണം. നമ്മൾ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ പോകാറുണ്ട്, ഉപദേശിക്കാൻ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ മേൽ നമ്മൾ അനുഗ്രഹിക്കാറില്ല. ആത്മാനുഗ്രഹം, ആത്മകൃപ, ആത്മാനുഗ്രഹത്തിനുമേൽ എല്ലാ അനുഗ്രഹങ്ങളും അന്തർനിവിഷ്ടമാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ആദ്യം ലഭ്യമാകേണ്ടത് അടുത്തിരിക്കുന്ന അവനവൻ്റെ ആത്മതലത്തിൽ നിന്ന് അന്തഃക്കരണം വിശുദ്ധമായി സ്വച്ഛന്ദമായി വരേണ്ട കൃപയാണ്. ആത്മകൃപയുടെ അഭാവത്തിൽ ഒരുവനും ഒരു കൃപയും ലഭ്യമല്ല. താൻ തോന്നിയായി, വഴക്കാളിയായി, അന്യരുമായി ഏറ്റുമുട്ടി കിട്ടിയിട്ടുള്ള ഈശ്വരകൃപയും ഗുരുകൃപയും ശാസ്ത്രകൃപയും കളഞ്ഞുകുളിച്ച് ജീവിക്കാം എന്നല്ലാതെ ആത്മാനുഗ്രഹം ലഭ്യമല്ലെങ്കിൽ മറ്റു വഴികളില്ല. ആത്മാനുഗ്രഹത്തിനുമേൽ എല്ലാ അന്യ അനുഗ്രഹങ്ങളും നിറഞ്ഞിരിക്കുന്നു. ആത്മാനുഗ്രഹമില്ലെങ്കിൽ സത്സംഗത്തിന് പോവില്ല, കയറി കിടക്കും. ഇന്ന് പോകുന്നില്ല എന്ന് തീരുമാനിക്കും, പോകാതെ ലഭ്യമല്ല. ഇന്ന് ഞാൻ അങ്ങോട്ടില്ല, ഇന്ന് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ആത്മാനുഗ്രഹം കൊണ്ടാണ് പോകാൻ പറ്റുന്നത്. വീട്ടിലിരുന്നാൽ ഗുരു എന്ത് ചെയ്യും? അതുപോലെ പലപ്പോഴും ശ്രദ്ധാലുക്കളായ മാതാപിതാക്കൾ ഗുരുക്കന്മാരെ വീട്ടിലേക്ക് ക്ഷണിക്കും, അതും കാണാം. ഇവിടെയൊക്കെ ആത്മാനുഗ്രഹമില്ലെങ്കിൽ എങ്ങനെയാണ് നാം സത്യത്തെ ദർശിക്കുക? ഈ മഹത്തായ ദർശനത്തെ ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത് എന്ന മഹത്തായ ദർശനത്തെ നമുക്കായി അവതരിപ്പിച്ചു തന്ന അർജുനനെ മുൻനിർത്തി സമസ്ത ജനകല്യാണത്തിനായി അവതരിപ്പിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസമാപിക്കാം.